നമ്മളെല്ലാവരും ഐഫോണിൽ ഡാർക്ക് മോഡ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഡാർക്ക് മോഡ് ഇത്രയും ഡാർക്ക്നെസ്സിലാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഗ്രേ ഷെയ്ഡ് കാണാൻ പറ്റും. നമുക്ക് ഈ ഡാർക്ക് മോഡിനെ കുറച്ചുകൂടി ഡാർക്കർ ആക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഡാർക്ക് മോഡ് കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുണ്ട്. ഞാനിവിടെ ബ്രൈറ്റ്നെസ് മാക്സിമം ലെവൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നേരത്തെ കാട്ടിലും ഡിസ്പ്ലേ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഗ്രേ ഷെയ്ഡ് വരുന്നില്ല. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഏതൊരു ഐഫോണിലും ഡാർക്ക് മോഡിനെ കുറച്ചുകൂടി ഡാർക്കർ ആക്കാൻ പറ്റുന്നതാണ്. ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതേ രീതി ഡാർക്ക് മോഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഉപയോഗങ്ങളുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ആദ്യം സംസാരിക്കാം. രാത്രി സമയങ്ങളിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രൈറ്റ്നസ് ഏറ്റവും താഴെയാണ് സെറ്റ് ചെയ്യാറുള്ളത്. അങ്ങനെ സെറ്റ് ചെയ്യുന്ന ടൈമിലും നല്ല രീതിയിൽ തന്നെ ഡിസ്പ്ലേ ബ്രൈറ്റ് ആയിരിക്കും. ഈ ഒരു രീതിയിൽ ഡാർക്ക് മോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ബാറ്ററിയും നമുക്ക് ഒരു പരിധി വരെ സേവ് ചെയ്യാൻ പറ്റും. ഈ രീതി ഡാർക്ക് മോഡ് സെറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് ഉപയോഗങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ആദ്യം നോർമൽ ആക്കുകയാണ്. നോർമലായിട്ട് ഈ ഒരു രീതിയിലാണ് ഡാർക്ക് മോഡ് വരുന്നത്. ആദ്യം നിങ്ങൾ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്ന സെക്ഷനിലേക്ക് വരിക. ആദ്യം നിങ്ങൾ ടു ടോൺ ചെക്ക് ചെയ്യുക. ഇത് നിങ്ങൾ എനേബിൾ ആണെങ്കിൽ ഡിസേബിൾ ചെയ്യുക. പിന്നീട് നിങ്ങൾ ആക്സസിബിലിറ്റിയിലേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ആൻഡ് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ടാപ്പ് ചെയ്യുക. താഴേക്ക് വരാൻ നേരം റെഡ്യൂസ് വൈറ്റ് ബാലൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ ഡിസേബിൾ ആണ്. ഇത് നിങ്ങൾ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുന്ന ടൈമിൽ തന്നെ ഡിസ്പ്ലേ നല്ലപോലെ ഡിം ആകും. നിങ്ങൾ ഫസ്റ്റ് എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഇത് 80% ആയിരിക്കും. നമുക്കിതൊന്ന് കുറയ്ക്കാം. കുറച്ചപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിസ്പ്ലേ നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊരു 90 സെറ്റ് ചെയ്യാം. ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഡാർക്ക് മോഡിന് ചേഞ്ച് വന്നിട്ടുണ്ട്. ഡിസ്പ്ലേ നല്ല രീതിയിൽ തന്നെ ഡാർക്ക് ആയിട്ടുണ്ട്. ഇതേ രീതിയിലാണ് നമ്മൾ ഡാർക്ക് മോഡ് സെറ്റ് ചെയ്യുന്നത്. അടുത്തതായി എങ്ങനെ പവർ ബട്ടണിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോൾ എനേബിൾ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി വീണ്ടും ആക്സസിബിലിറ്റിയിലേക്ക് വരിക. അവിടെ താഴേക്ക് പോകാൻ നേരം ആക്സസിബിലിറ്റി ഷോർട്ട് കട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ടാപ്പ് ചെയ്യുക. ഇവിടെ ഗൈഡഡ് ആക്സസ് ആയിരിക്കും സെലക്ട് ആയി കിടക്കുന്നത്. അത് മാറ്റി റെഡ്യൂസ് വൈറ്റ് ബാലൻസിലേക്ക് ടിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എനേബിൾ ആകുന്നതാണ്. ഇനി നിങ്ങൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോൾ വൈറ്റ് ബാലൻസിൽ നിന്ന് എക്സിറ്റ് ആവുകയും എഗെയിൻ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോൾ വൈറ്റ് ബാലൻസ് ആവുകയും ചെയ്യും. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഡാർക്ക് മോഡിനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു സെറ്റിങ്സ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ പറയാനുള്ളത്. ഇത്രമാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ എന്ന ഡൗട്ട് ആണെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കണ്ടുകൂട്ടാം.